ഹായ്, ഞാൻ ബിജു നാരായണൻ. മ്യൂസിക് ബ്ലാങ്കറ്റ് എന്ന ഈ യൂട്യൂബ് ചാനൽ ഒരുപാട് പുതിയ ഗായിക ഗായകന്മാർക്ക് അവസരം നൽകുന്ന നല്ലൊരു പ്ലാറ്റ്ഫോം ഒരുക്കി കൊടുക്കുന്ന ഒരു ചാനലാണ്. ഇതിലൂടെ ഒരുപാട് നല്ല പ്രതിഭകൾ ഉയർന്നു വരട്ടെ, കടന്നു വരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ആശംസകളും ഈ ചാനലിന് നേരുകയാണ്. എല്ലാവരും ഇത് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. എൻ്റെ സംഗീത ജീവിതത്തിൽ എൻ്റെ മാതാപിതാക്കൾക്ക് വളരെ വലിയൊരു സ്ഥാനം തന്നെയാണുള്ളത്. എൻ്റെ അമ്മ ഒരു പ്രൊഫഷണൽ പാട്ടുകാരി അല്ലെങ്കിൽ പോലും പാട്ട് പഠിച്ചിട്ടുണ്ട്. പണ്ടമ്മ കല്യാണം കഴിഞ്ഞ് ചെന്നൈയിലായിരുന്നു അച്ഛൻ്റെ ഒപ്പം. അപ്പോൾ ആ സമയത്ത് അവിടുത്തെ ചെറിയ ചെറിയ പ്രോഗ്രാംസിലൊക്കെ പാടുമായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു കഴിവ് തന്നെയായിരിക്കാം എന്നിലേക്ക് അല്ലെങ്കിൽ ഞങ്ങളിലേക്ക്, ഞങ്ങൾ എന്ന് വെച്ചാൽ എൻ്റെ സിസ്റ്ററും പാടും, അപ്പോൾ ഞങ്ങൾക്ക് പകർന്ന് കിട്ടിയത്. അച്ഛൻ പാട്ടുകാരനൊന്നല്ലെങ്കിലും നല്ലൊരു മ്യൂസിക് ലവറാണ്. ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പാട്ട് പഠിപ്പിക്കുന്ന കാര്യത്തിലാണെങ്കിലുമൊക്കെ വളരെ ചെറുപ്പം മുതലേ കൃത്യമായിട്ട് സംഗീത പഠനം നിർബന്ധമായും പഠിച്ച്, അല്ലാതെ ഒരു പാട്ട് വെറുതെ അങ്ങ് പാടിപ്പോവുകയല്ല, മറിച്ചൊരു ക്ലാസിക്കൽ ബേസ് വേണം എന്ന് നിർബന്ധം രണ്ടുപേർക്കുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ പോലും ഒരു 10th സ്റ്റാൻഡേർഡ് കഴിഞ്ഞിട്ടായിരുന്നു ഞാൻ ക്ലാസിക്കൽ പഠനത്തിൽ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തത്. കാരണം എന്ന് വെച്ചാൽ ചെറുപ്പത്തിൽ പഠനം തന്നെയായിരുന്നു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണ്ടുകൊണ്ടിരുന്നത്. ഒരു ഗുരു എന്ന് മാത്രം എടുത്ത് പറയാൻ പറ്റില്ല, ഗുരുക്കന്മാർ തന്നെയാണ് എനിക്കുള്ളത്. കാരണം വളരെ ചെറുപ്പത്തിൽ ഒരു ബേസിക് ലെസൺ എന്ന് പറയുകയാണെങ്കിൽ എൻ്റെ അമ്മ തന്നെയാണ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. പിന്നെ എൻ്റെ വീടിനടുത്ത് ഞങ്ങളുടെ തന്നെ ഒരു ബന്ധുവായിട്ടുള്ള ഒരു ചിന്നി ചേച്ചി എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചിയാണ് പിന്നീട് കുറച്ച് നാൾ പഠിപ്പിച്ചത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സീരിയസ് ആയിട്ടുള്ളൊരു പഠനം തുടങ്ങിയത് 10th ക്ലാസ് കഴിഞ്ഞിട്ടായിരുന്നു. അത് ആര്യനാട് സദാശിവൻ സാറിൻ്റെ അടുത്തായിരുന്നു. അദ്ദേഹം സ്വാതിരിനാൾ കോളേജിലെ പ്രൊഫസറായിരുന്നു. അപ്പം അദ്ദേഹമാണ് കൂടുതൽ കാലം എന്നെ പഠിപ്പിച്ചിട്ടുള്ളതും. ക്ലാസിക്കലിൽ ഒരുപാട് ലെസൺസ് അദ്ദേഹത്തിൽ നിന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അപ്പം അദ്ദേഹത്തെ ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. പിന്നീട് ഹിന്ദുസ്ഥാനി സംഗീതം അഭ്യസിക്കുക ഉണ്ടായി ഫയാസ് ഖാൻ. അതിപ്പോഴും ഇടയ്ക്കിടയ്ക്കൊക്കെ പോവാറുണ്ട്. പലപ്പോഴും ചിലപ്പോൾ സമയത്തിൻ്റെ വിഷയമാണ് ഫേസ് ചെയ്യുന്നത്. ഒരുപാട് ഉപദേശങ്ങൾ പല ഗുരുക്കന്മാരും നമുക്ക് പല സമയത്തായിട്ട് തന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഈ ഒരു അവസരത്തിൽ ഞാൻ പെട്ടെന്ന് ഓർക്കുന്നത് ദാസേട്ടൻ പറഞ്ഞൊരു കാര്യമാണ്. ദാസേട്ടൻ ഞാൻ ആദ്യം വെങ്കലത്തിലെ 10 വെളുപ്പിനി എന്നുള്ള പാട്ട് പാടി നിൽക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു സ്റ്റുഡിയോയിൽ വെച്ച് ഞങ്ങൾ കാണുകയുണ്ടായി. അപ്പോൾ ഞാൻ പാടിയ ശേഷം അദ്ദേഹത്തിൻ്റെ പാട്ട് പാടാനായിട്ട് ഒരു സ്റ്റുഡിയോയിൽ വന്നിരിക്കുകയായിരുന്നു. അപ്പോൾ എന്നോട് അങ്ങനെ അവനോട് നിൽക്കാൻ വെയിറ്റ് ചെയ്യാൻ പറയണമെന്ന് പറഞ്ഞു അവൻ അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനോട്. അപ്പോൾ ശരി എന്നിട്ട് ഞാൻ ദാസേട്ടൻ്റെ പാട്ട് കഴിയണവരോട് വെയിറ്റ് ചെയ്തു. എന്നിട്ട് എന്നെ വിളിപ്പിച്ചു. എന്നിട്ട് ദാസേട്ടൻ പറഞ്ഞു, നമ്മൾക്ക് നീ വളരെ ചെറുപ്പമാണ്, ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവാം ലൈഫിൽ അല്ലെങ്കിൽ മൈൻഡിൽ, അതെല്ലാം മാറ്റിവെച്ച് പ്രാക്ടീസ് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക. അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ തൊണ്ട എന്ന് പറയുകയാണെങ്കിൽ ഒരു വേട്ടക്കാരന് അവൻ്റെ തോക്ക് എത്രത്തോളം പ്രിയപ്പെട്ടതാണോ വേണ്ടതാണോ അതേപോലെയാണ് നമ്മുടെ തൊണ്ട ഒരു പാട്ടുകാരന്. വേട്ടക്കാരൻ എല്ലാ ദിവസവും തോക്ക് ക്ലീനാക്കി പെർഫെക്റ്റാക്കി വയ്ക്കും. പക്ഷേ എല്ലാ ദിവസവും വേട്ടയ്ക്ക് പോകണമെന്നില്ല. പക്ഷേ ഒരരെ കിട്ടുമ്പോൾ കൃത്യമായിട്ട് അതിനെ പിടിക്കാനായിട്ട് റെഡി ആയിട്ടിരിക്കുക. എന്ന് പറഞ്ഞ പോലെ പാട്ടുകാർ എപ്പോഴും പ്രാക്ടീസ് ചെയ്ത്, നമുക്ക് വർക്ക് ചിലപ്പോൾ എല്ലാ ദിവസവും ഉണ്ടാവണമെന്നില്ല, പക്ഷേ എപ്പോഴും പ്രാക്ടീസ് ചെയ്ത് നമ്മൾ റെഡി ആയിട്ടിരിക്കുക. നമുക്ക് എപ്പം നല്ലൊരു പാട്ട് കിട്ടുന്നു ആ പാട്ട് അതിമനോഹരമായിട്ട് പാടാൻ ഇത് സഹായിക്കും. അതെപ്പോഴും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആലോചിക്കുന്നൊരു കാര്യമാണ്. കാരണം നമ്മളൊരു തമ്പുരു എടുത്തിട്ടോ അല്ലെങ്കിൽ ഒരു ഹാർമോണിയം എടുത്ത് പാട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോഴൊക്കെ എപ്പോഴും ഈ ദാസേട്ടനെ പറഞ്ഞ്, കാരണം ദാസേട്ടൻ എന്ന് നമുക്കറിയാം അദ്ദേഹത്തിന് എത്ര എത്ര അനുഭവ സമ്പത്തുള്ള ഒരു ഗായകനാണ്. നമ്മുടെ എല്ലാവരുടെയും പുണ്യമാണ് ദാസേട്ടൻ. അപ്പോൾ അദ്ദേഹം പറയുന്ന ഈ വാക്കുകൾ ഒരുപാട് എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. സൂര്യനായി തഴുകി എല്ലാ ദുഃഖവും തീർത്തു തരൂ എൻ്റെ അയ്യാ.
ശബരിവാസ എല്ലാ ദോഷവും അറ്റിടുവാൻ തൃക്കയ്യാൽ അനുഗ്രഹിക്കൂ ദേവാ എന്നെ അനുഗ്രഹിക്കൂ. ഈ പാട്ടാണ് ഞാൻ ആദ്യമായിട്ട് സ്കൂളിൽ യുവജനോത്സവ വേദിയിൽ പാടുകയും സമ്മാനം കിട്ടുകയും ചെയ്തത്. ലളിതഗാനം എന്ന കാറ്റഗറിയിലാണ് പാടിയിട്ടുള്ളതെങ്കിലും ശരിക്കും ഒരു ഡിവോഷണൽ സോങ് ആണ്. പക്ഷേ അന്ന് സ്കൂളിൽ പ്രൈസ് കിട്ടുകയും പിന്നീട് ഡിസ്ട്രിക്റ്റ് ലെവലിൽ ഒന്നാം സമ്മാനം കിട്ടുകയൊക്കെ ചെയ്തു. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് ഒരു കോൺഫിഡൻസ് തരുന്നൊരു പാട്ടും കൂടിയായിരുന്നു. കാരണം നമുക്ക് പ്രൈസ് കിട്ടുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ആത്മവിശ്വാസം തരികയും പിന്നീടുള്ള നമ്മുടെ മറ്റു പാട്ടുകളൊക്കെ പാടുമ്പോഴും അല്ലെങ്കിൽ ഒരു കോമ്പറ്റീഷന് പോകുമ്പോഴൊക്കെ കുറേ കൂടി ആ ഒരു കോൺഫിഡൻസ് ലെവലും കുറച്ചും നന്നായിട്ട് പാടുവാനൊക്കെ സഹായിക്കും. അപ്പോൾ ആ ലെവലിൽ എനിക്ക് ഈ പാട്ട് എന്നും പ്രിയപ്പെട്ടതാണ്. ഈ പാട്ട് പിന്നീട് ഒരു പ്രാവശ്യം കൂടി പാടി സ്റ്റേറ്റ് ലെവലിൽ എ ഗ്രേഡും കിട്ടുകയുണ്ടായി. അപ്പോൾ ഈ പാട്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കാത്തൊരു പാട്ട് തന്നെയാണ്. ഒരു ഗായകനെ സംബന്ധിച്ച് ഏറ്റവും വലിയ സ്വത്ത് എന്ന് പറയുകയാണെങ്കിൽ അവൻ്റെ ശബ്ദം തന്നെയാണ്, അത് ഗായകനായാലും ഗായികയായാലും. അപ്പോൾ നമുക്ക് എപ്പോഴും ദൈവത്തോടുള്ള പ്രാർത്ഥന എന്ന് പറയുകയാണെങ്കിൽ ശബ്ദം എപ്പോഴും ക്ലിയറായിട്ട് അല്ലെങ്കിൽ മറ്റ് അസുഖങ്ങളൊന്നും അല്ലെങ്കിൽ തൊണ്ടയ്ക്കൊന്നും വരാതെ, ചെറിയൊരു കോൾഡ് ആണെങ്കിൽ പോലും ചിലപ്പോൾ നമുക്ക് ഷോ സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കും. ഇപ്പോൾ റെക്കോർഡിംഗ് എന്നൊക്കെ പറയുകയാണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് വേണമെങ്കിൽ മാറ്റി വയ്ക്കാം. ഇപ്പോൾ ചിലപ്പോൾ നാളത്തെ റെക്കോർഡിംഗ് ചിലപ്പോൾ അടുത്ത ആഴ്ചയോ അല്ലെങ്കിൽ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടൊക്കെ പാടാം. പക്ഷേ പ്രോഗ്രാം നമുക്ക് കമ്മിറ്റ് ചെയ്ത പ്രോഗ്രാം ഒരിക്കലും മാറ്റി വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും പ്രോഗ്രാം സമയത്ത് നമുക്ക് ടെൻഷൻ ഉണ്ടാക്കുന്നത് ഈ പറഞ്ഞ പോലെ കോൾഡോ അല്ലെങ്കിൽ പനിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചിലപ്പോൾ തൊണ്ടവേദന വരാം, ചിലപ്പോൾ നമുക്ക് സംസാരിക്കാൻ പറ്റാതെ, ചിലപ്പോൾ ഒരു മാസമൊക്കെ ചിലപ്പോൾ റെസ്റ്റിൽ വോയിസ് റെസ്റ്റ് എടുത്തിരിക്കേണ്ടി വരാറുണ്ട്. അപ്പോൾ അതാണ് ഏറ്റവും വലിയൊരു കാര്യം ഒരു ഗായകനെ സംബന്ധിച്ചിടത്തോളം. മാത്രമല്ല നമുക്ക് തൊണ്ടയ്ക്ക് എന്തെങ്കിലും ഒരു ചെറുതായിട്ടൊരു ത്രോട്ട് പെയിൻ ഉണ്ടെങ്കിൽ പോലും അത് നമ്മുടെ സിംഗിങ്ങിൻ്റെ ആ ഒരു കോൺഫിഡൻസ് ലെവലിനെയും ഭയങ്കരമായിട്ട് ബാധിക്കും. അപ്പോൾ നമുക്കൊരു ടഫായിട്ടൊരു പാട്ട് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പാടാൻ ബുദ്ധിമുട്ടായിരിക്കും. അത് എത്തുമോ അല്ലെങ്കിൽ അത് തെറ്റിപ്പോവുമോ അല്ലെങ്കിൽ അത് പാളിപ്പോകുമോ ശബ്ദം. അപ്പോൾ അത് അങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് അത് സ്ലിപ്പായി പോവും. അപ്പോൾ പാട്ടുകാരൻ എപ്പോഴും ശബ്ദം നന്നാക്കി കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. പക്ഷേ പലരും ചോദിക്കും തണുത്ത വെള്ളം കുടിക്കാമോ അല്ലെങ്കിൽ ഐസ്ക്രീം കഴിക്കാമോ. പക്ഷെ അതൊന്നും വേണ്ട പാടില്ല എന്നും പറയില്ല. കാരണം എന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ ഡിഫറെൻ്റ് ടൈപ്പാണ് ഓരോരുത്തരുടെയും നേച്ചർ, ബോഡി നേച്ചർ. അപ്പോൾ അത് വെച്ച് ചിലപ്പോൾ ഒരാളൊക്കെ ഐസ്ക്രീം കഴിച്ചാൽ പ്രോബ്ലം ആണെങ്കിൽ അത് ചിലപ്പോൾ വേറൊരാൾക്ക് അത് ബാധിക്കണമെന്നില്ല. അത് നമ്മളുടെ തൊണ്ടയ്ക്ക് എന്താണ് നല്ലതും ചീത്ത എന്നുള്ളത് നമ്മൾ തന്നെ സ്വയം കണ്ടെത്തണം. അത് നമ്മൾക്ക് കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ തന്നെ നമുക്ക് തന്നെ അറിയാൻ പറ്റുമല്ലോ. ചിലർക്ക് തൈര്, അപ്പോൾ തൈര് ചിലർക്ക് ഭയങ്കര മോരൊക്കെ ചിലർക്ക് ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്യും. പക്ഷെ നമ്മുടെ ചിത്രചേച്ചിയൊക്കെ മോര് മിക്ക ദിവസം ഉച്ചയ്ക്ക് കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് എന്താണ് നല്ലതെന്നുള്ളത് നമ്മൾ തന്നെ സ്വയം കണ്ടെത്തുക. തീർച്ചയായിട്ടും നമ്മുടെ മാതാപിതാക്കളെ തന്നെയായിരിക്കും. കാരണം നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ അമ്മ എൻ്റെ ആദ്യത്തെ ഗുരുവാണ് സംഗീത പഠനത്തിൽ. അതേപോലെ തന്നെ രവീന്ദ്രൻ മാസ്റ്റർ ഞാൻ ഇപ്പോഴും മനസ്സിൽ എല്ലാ സ്റ്റേജ് പ്രോഗ്രാമിലും ഓർക്കാറുണ്ട്. കാരണം എന്ന് വെച്ചാൽ മാഷ്ടയുടെ പാട്ട് പാടിക്കൊണ്ട് സിനിമയിൽ വന്നു എന്നുകൊണ്ട് മാത്രമല്ല, മാഷ്ട ഗാനങ്ങൾ ഞാൻ സിനിമയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പണ്ട് പ്രമദോനം എന്നുള്ള പാട്ടാണെങ്കിലും ഒറ്റക്കമ്പി നാദമാണെങ്കിലും തേനും വയമ്പുമാണെങ്കിലും താരകയൊക്കെ ആണെങ്കിലും ഒരുപാട് സ്റ്റേജുകളിൽ പാടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സ്റ്റേജ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏതെങ്കിലുമൊക്കെ സമയത്ത് മാഷിനെ ഞാൻ ഓർക്കാറുണ്ട്. അതേപോലെ തന്നെ മറ്റ് ഗുരുക്കന്മാർ, ഇപ്പോൾ സദാശിവം സാറാണെങ്കിലും ശരി, പിന്നെ എന്നെ പാട്ട് പഠിപ്പിച്ചിട്ടുള്ളതും എല്ലാവരെയും നമ്മൾ എല്ലാ സ്റ്റേജിലും ചിലരെയായിരിക്കും ചിലപ്പോൾ ഓർക്കുക, എല്ലാ സ്റ്റേജിലും എല്ലാവരെയും എപ്പോഴും ഓർക്കണം എന്നില്ല. പക്ഷേ ഗുരുക്കന്മാരുടെ ഗുരുത്വം അത്യാവശ്യം തന്നെയാണ് ഏതൊരു സംഘടനയും. എനിക്ക് ഇഷ്ടപ്പെട്ട ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുകയാണെങ്കിൽ കീബോർഡ് തന്നെയാണ്. ഹാർമോണിയം ആണ് ആദ്യമേ വായിച്ചു തുടങ്ങിയത്. പിന്നെ ഓഫ് കോഴ്സ് കീബോർഡും ചെറുതായിട്ടൊക്കെ വായിക്കും, പക്ഷേ സീരിയസ് ആയിട്ട് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് തന്നെയാണ് കീബോർഡ്. പിന്നെ തബലയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത്യാവശ്യമൊക്കെ വായിക്കും, പിന്നെ അങ്ങനെ വായിക്കേണ്ടി വന്നിട്ടില്ല.
കാരണം എൻ്റെ പ്രൊഫഷൻ സിംഗിങ് ആയതുകൊണ്ട് പിന്നെ അതിന് കൈവയ്ക്കേണ്ടി വന്നിട്ടില്ല. പക്ഷെ കീബോർഡ് പഠനം ഉടൻ തന്നെ ഞാൻ ആരംഭിക്കുന്നതാണ്. രവീന്ദ്രൻ മാസ്റ്ററിൻ്റെ പാട്ടുകളൊക്കെ പണ്ട് ചെറുപ്പത്തിൽ കേൾക്കുമ്പോൾ സ്വപ്നത്ത് പോലും ചിന്തിച്ചിട്ടില്ല മാഷുമായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുമെന്ന്. അദ്ദേഹത്തെ കാണണമെന്ന് മാത്രമേ ഞാനൊക്കെ ചിന്തിച്ചിരുന്നുള്ളൂ. പക്ഷേ ദൈവത്തിൻ്റെ കൃപയാൽ അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഗാനങ്ങൾ പാടുവാനും ഒരുപാട് അടുക്കുവാനും അദ്ദേഹത്തിൻ്റെ ഒരുപാട് സ്റ്റേജ് ഷോസൊക്കെ ചെയ്യാനൊക്കെ ഭാഗ്യമുണ്ടായി. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ അവസാന നാളുകളിൽ വളരെ അടുത്ത് നിൽക്കുവാനും സാധിച്ചു. അദ്ദേഹം എറണാകുളത്തായിരുന്നു മരിക്കുന്ന സമയങ്ങളിലൊക്കെ. അപ്പോൾ മിക്ക ദിവസവും കാണുമായിരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും റെക്കോർഡിംഗ് ആയിട്ടോ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ വിളിക്കും, നീ ഇങ്ങോട്ട് വാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വീട്ടിലൊന്ന് സംസാരിച്ചിരിക്കും. അദ്ദേഹത്തിന് വയ്യ അല്ലെങ്കിൽ ക്യാൻസറാണെന്ന് അറിഞ്ഞ സമയത്ത് ആദ്യം വിളിച്ച് പറഞ്ഞ ഒന്ന് രണ്ട് പേരിലൊരാളാണ് ഞാൻ. അപ്പോൾ തന്നെ ഇപ്പം ഞാനൊരു സ്റ്റുഡിയോയിൽ പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു നീ ഇങ്ങോട്ട് വാ റെക്കോർഡിംഗ് കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ റെക്കോർഡിംഗ് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് വീട്ടിലെത്തി. വീട്ടിലെത്തിയപ്പോൾ അദ്ദേഹം പറയുന്നതാണ് എടാ എനിക്ക് ഇന്ന് ചെക്കപ്പിന് പോയി. അപ്പോൾ ചുമയുണ്ടായിരുന്നു അദ്ദേഹത്തിന് കുറച്ച് ഒരു രണ്ടാഴ്ചയായിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ ചെക്കപ്പിന് പോയപ്പോൾ അവർ പറഞ്ഞു ക്യാൻസറാണെന്നാണ്. അപ്പം സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോൾ വല്ലാത്തൊരു ഷോക്കായിരുന്നു. പക്ഷേ മാഷ് തന്നെ എന്നെ ഇങ്ങോട്ട് ആശ്വസിപ്പിക്കുകയാണ്, അതും കുഴപ്പമില്ല, ഇപ്പോൾ നമുക്ക് ഒരുപാട് എന്താ പറയുക ട്രീറ്റ്മെൻറ്റൊക്കെ വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് ഒന്നും കുഴപ്പമില്ല നമുക്ക്. അപ്പം മാഷ് സ്വയം ആശ്വസിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ ഒരു ഗൗരവവും അല്ലെങ്കിൽ പിന്നീട് നമ്മൾ അന്വേഷിച്ചപ്പോൾ അത് എത്രത്തോളം സീരിയസ് ആയിട്ടുള്ളൊരു അവസ്ഥ സ്റ്റേജ് ആയിരുന്നു എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഒരുപാട് വിഷമമായിരുന്നു. പക്ഷേ മാഷ് വിട്ടുപോകുന്ന സമയത്ത് ഞാൻ ഓർത്തൊരു കാര്യം എന്ന് വെച്ചാൽ, വടക്കംനാഥൻ എന്ന സിനിമയിൽ കളഭം തരാം എന്നുള്ള പാട്ട് പാടാനായിട്ട് ഞാൻ സ്റ്റുഡിയോയിലെത്തുമ്പോൾ അദ്ദേഹം ഒരു സീനിയറായിട്ടുള്ളൊരു സംഗീത സംവിധായകൻ്റെ ഒരു കാര്യം പറഞ്ഞു. അദ്ദേഹം വളരെ നല്ല സംഗീത സംവിധായകനായിരുന്നു, പക്ഷേ മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ നോക്കാൻ ആരും ഉണ്ടായില്ല. ഒരു കാലത്ത് ഒരു സിംഹമായിരുന്നെങ്കിലും അവസാന സമയത്ത് അദ്ദേഹം ഒന്നും ആയിരുന്നില്ല എന്നൊക്കെ പറഞ്ഞൊരു ഒരു കമൻ്റ് ഇട്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു നമ്മൾ മരിക്കുകയാണെങ്കിൽ നമ്മുടെ ഏറ്റവും നല്ല സമയത്ത് മരിക്കണം എന്ന് രവീന്ദ്രൻ മാസ്റ്റർ വടക്കുന്നാഥൻ്റെ ഈ റെക്കോർഡിംഗ് സമയത്ത് പറഞ്ഞത്. സത്യം പറയുകയാണെങ്കിൽ അദ്ദേഹം മരിച്ചപ്പോൾ ഞാൻ ഓർത്തുപോയി. കാരണം വെച്ചാൽ രവീന്ദ്രൻ മാസ്റ്ററുടെ വടക്കുംനാഥൻ്റെ എല്ലാ പാട്ടും ഹിറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹം നമ്മളെ വിട്ടുപോകുന്നത്. അത് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കൂടുതലും യാത്രാ സമയങ്ങളിലാണ് പാട്ടുകൾ കേൾക്കുന്നത്. അത് ഇളയരാജ സാറിൻ്റെ പാട്ടുകളും രവീന്ദ്രൻ മാസ്റ്റർ പാട്ടുകളാണ് കൂടുതലും കേൾക്കുന്നത്. അതുപോലെ ഹിന്ദി പാട്ടുകളൊക്കെ കേൾക്കും. എനിക്ക് എന്താ പറയുക, നമ്മളിപ്പോൾ ഡെസ്റ്റിനേഷൻ അനുസരിച്ചിട്ടാണ് പാട്ടുകൾ കേൾക്കുന്നത്. ഇപ്പം ചില എന്താ പറയുക ഹിൽ ഏരിയാസ് അല്ലെങ്കിൽ മൂന്നാറോ ഊട്ടിയൊക്കെ പോകുമ്പോഴത്തേക്കും കുറച്ച് തമിഴ് പാട്ടുകളായിരിക്കും. അതല്ലാതെ ഹൈവേ ഒക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ കുറച്ച് ഹിന്ദി പാട്ടുകളായിരിക്കും, അല്ലെ ചിലപ്പോൾ രവീന്ദ്രൻ മാസ്റ്റർ പാട്ടുകളായിരിക്കും. പിന്നെ കിഷോർ സാബിൻ്റെ പാട്ടുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഓരോ സമയത്തും ഓരോരോ പാട്ടുകളോടാണ് ഇഷ്ടം. എനിക്ക് ഈ ഇപ്പോൾ ഈ അടുത്ത് തന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ മനസ്സിനെ സ്വാധീനിച്ചിട്ടുള്ളൊരു പാട്ടെന്ന് പറയുകയാണെങ്കിൽ ഒരു ഹിന്ദി സോങ് ആണ്. ആ പാട്ട് ഇങ്ങനെയാണ്, നല്ല വരികളാണ് അതിൻ്റെ. തുജ്ജെ നാരാ സ്നേഹി സിന്ദഗി ഹേ റാനു ഹൂമേ ഓ ഹേ റാനു ഹൂമേ തേരെ മാസു സവാലോ സേ പരേശാന ഹൂ മേ ഹോ പരേശാന ഹൂ മേ തുജ്ജെ നാരാസ് നഹി സിന്ദഗി ഹേറാന ഹൂ മേ ഹോ ഹേറാന ഹൂ മേ മഴവിൽ കൊടി മണിമേഘം പോലെ നീ. ഈ മറ്റ് ചില ആളുകൾക്ക് പറ്റിയ അബദ്ധം എനിക്ക് വിനയായിട്ട് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു അബദ്ധത്തിൽ എന്നെ ചാടിച്ച പോലെ തോന്നിയ അവസരങ്ങളുണ്ടായിട്ടുണ്ട്. അത് അമേരിക്കയിൽ ഒരു ട്രിപ്പിന് പോയപ്പോഴാണ്. അപ്പോൾ ട്രിപ്പ് കഴിഞ്ഞിട്ട് ട്രിപ്പിലൊരു 10-12 ഷോസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഷിക്കാഗോയിലെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ന്യൂയോർക്കിലേക്ക് വരുന്ന സമയത്ത് ഫ്ലൈറ്റ് പുറപ്പെട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ചില സംഭവങ്ങളെല്ലാം അവിടെ അരങ്ങേറുകയുണ്ടായി. അപ്പോൾ അവിടെ നടന്നത് നമ്മൾ പ്രത്യേകിച്ചൊന്നും പർപ്പസ്ഫുള്ളി ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഫ്ലൈറ്റ് ന്യൂയോർക്കിൽ ലാൻഡ് ചെയ്ത ശേഷം പോലീസുകാരിങ്ങനെ ഞങ്ങളുടെ ഫ്ലൈറ്റിലോട്ട് ഇങ്ങനെ ഇരച്ച് കയറി വന്നിട്ട്
എന്നെയും അല്ലെങ്കിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ ജയരാജു പേർ ഞങ്ങൾ കുറച്ച് പേരെയൊക്കെ പുറത്തേക്ക് കൊണ്ടുപോയി. തോക്കൊക്കെ നമ്മുടെ ബാക്കിൽ വെച്ച് നമ്മൾ പണ്ട് ചില ഇംഗ്ലീഷ് സിനിമയിൽ കാണുന്ന പോലെ ഇങ്ങനെ എണീക്കാൻ പറഞ്ഞു. എന്നിട്ട് നേരെ എയർപോർട്ടിലോട്ട് പുറത്തേക്ക് നടക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് അപ്പോൾ ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല എന്താ സംഭവം എന്നുള്ളത്, കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അത് കഴിഞ്ഞ് എയർപോർട്ടിലോട്ട് നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് എയർപോർട്ടിലോട്ട് ഇറങ്ങിയപ്പോൾ സീൻ എന്ന് വെച്ചാൽ എയർപോർട്ട് കംപ്ലീറ്റ് ഇങ്ങനെ പോലീസ് നിറഞ്ഞു നിൽക്കുകയാണ്, അത് ലോഡഡ് ഗണ്ണായിട്ട്. അപ്പോൾ തന്നെ ഞാൻ ജയരാജനോട് പറഞ്ഞു, ജയരാജ് ഇവിടെ എന്തോ ചില അബദ്ധങ്ങൾ നടന്നിട്ടുണ്ട്, ആർക്കൊക്കെയോ പറ്റിയിട്ടുണ്ട്, അതിൻ്റെ ഒരു ബാക്കി പത്രമാണ് ഈ കാണുന്നതെല്ലാം. അപ്പോഴത്തേക്കും അവിടെ പോലീസിൻ്റെ മെയിൻ ആൾ വന്നിട്ട് ഞങ്ങളോട് ചോദിച്ചു, എന്താണ് ഫ്ലൈറ്റിൽ നടന്നത്? നമ്മൾ എനിക്കറിയില്ല എന്താ സംഭവം എന്ന്. അല്ല, നിങ്ങളെന്തോ ഇങ്ങനെ സംശയാസ്പദമായ രീതിയിൽ എന്തൊക്കെയോ അവിടെ ചെയ്യുന്നുണ്ടായിരുന്നു, ചില ആക്ഷൻസും എന്തൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു, എന്താണ് നിങ്ങൾ? അപ്പോൾ അവർ എന്താണ് നിങ്ങളുടെ ജോലി അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? അപ്പോൾ ഞങ്ങൾ ആർട്ടിസ്റ്റുകളാണ്, ഞാൻ സിംഗറാണ്, പിന്നെ അദ്ദേഹം ഒരു കൊമേഡിയനാണ്. ഓക്കെ, അപ്പോൾ എന്തിനാണ് ഇവിടെ വന്നേക്കണേ? ഞങ്ങൾ പ്രോഗ്രാം കൺസേർട്ടിന് വേണ്ടി വന്നേക്കാണ്. അപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ ന്യൂയോർക്കിലെ ഞങ്ങളുടെ പ്രോഗ്രാമിൻ്റെ സ്ഥലത്തിൻ്റെ പേരൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അപ്പം തന്നെ അവർ ആ സ്ഥലത്ത് വിളിച്ച് അന്വേഷിക്കുകയും, അറിയാമല്ലോ അമേരിക്കൻ പോലീസ് വരാണെങ്കിൽ എല്ലാം പെട്ടെന്നായിരുന്നു. അപ്പോൾ ഏതാണ്ടൊരു 10-15 മിനിറ്റുള്ള അവർക്ക് മനസ്സിലായി അവർക്ക് വലിയൊരു അബദ്ധമാണ് പറ്റിയതെന്നുള്ളത്. പക്ഷേ ആ അബദ്ധത്തിന് ഞങ്ങൾക്ക് ഒരു 5-6 മണിക്കൂർ ചിലവഴിക്കേണ്ടി വന്നു. അതൊരു വലിയൊരു വില കൊടുക്കേണ്ടി വന്നു എന്ന് തന്നെ പറയാം. കാരണം അതിനുശേഷം ഞങ്ങളെ എയർപോർട്ടിൻ്റെ അവിടെയുള്ള പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. പിന്നെ FBI ആൾക്കാർ വരണമായിരുന്നു. അപ്പോൾ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, അറിയാം FBI എന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ ഏറ്റവും വലിയ ഏജൻസിയാണ്. അപ്പോൾ അതിൻ്റെ ആളുകൾ വന്ന് ഞങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്ത ശേഷമേ ഞങ്ങൾക്ക് പോകാൻ പറ്റുകയുള്ളൂ. അങ്ങനെ 5-6 മണിക്കൂർ പോയി എന്നുള്ളതല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ല. ഞാൻ പാടിയ പാട്ടുകളിൽ ഓഫ്കോഴ്സ് എൻ്റെ ആദ്യത്തെ പാട്ട് തന്നെ ഭാസ്കര മാഷ്ടെ വരികളായിരുന്നു. അത് മലയാളികൾക്ക്, മലയാളികളുടെ പ്രിയപ്പെട്ട കവി തന്നെയാണ് ഭാസ്കര മാഷ്. കാരണം പഴയ എത്ര എത്ര ഹിറ്റ്സുകളാണ് അതിൽ. പത്തു വെളുപ്പിന് എന്നുള്ള പാട്ടിൻ്റെ വരികളും എനിക്ക് എൻ്റെ ആദ്യത്തെ പാട്ടെന്നതിലുപരി ഭയങ്കര ഒരു മലയാളിത്തം നിറഞ്ഞ ഒരു പാട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെ വരികളെല്ലാം ഇഷ്ടമാണ്. അതേപോലെ തന്നെ ONV സാറിൻ്റെ പറയാത്ത മൊഴികൾ തന്നെ ആഴത്തിൽ മുങ്ങിപ്പോയി എന്നുള്ളൊരു പാട്ടുണ്ട്. അത് എൻ്റെ ഹൃദയത്തിൻ്റെ ഉടമ എന്ന സിനിമയ്ക്ക് വേണ്ടി രവീന്ദ്രൻ മാസ്റ്റർ മ്യൂസിക് ചെയ്ത് ഞാൻ പാടിയൊരു പാട്ടാണ്. പറയാത്ത മൊഴികൾ തന്നെ ആഴത്തിൽ മുങ്ങി, പറയാത്ത മൊഴികൾ തന്നെ ആഴത്തിൽ മുങ്ങിപ്പോയി, പറയുവാനാശിച്ചതെല്ലാം നിന്നോട് പറയുവാനാശിച്ചതെല്ലാം. ഇങ്ങനെയാണ് ആ പാട്ടിൻ്റെ. പക്ഷെ അത് ഭയങ്കര ഒരു ഒരു എന്താ പറയുക, വരികളാണ്. അതായത് നമ്മൾ കൺവേ ചെയ്യുകയാണ് ഒരു നമ്മളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ ലവറിനോട് കൺവേ ചെയ്യുന്നൊരു സോങ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ മനോഹരമാണ്. അതേപോലെ തന്നെ സൂര്യനായി തഴുകി എന്നുള്ള പാട്ട് കൈതപ്പുറത്ത് എഴുതിയത്. സൂര്യനായി തഴുകി ഉറക്കമുണർത്തുമെന്നച്ഛനെയാണ് എനിക്കിഷ്ടം, ഞാനൊന്നു കരയുമ്പോൾ അറിയാതെ ഉരുകുമെൻ അച്ഛനെയാണ് എനിക്കിഷ്ടം. അതേപോലെ തന്നെ മുന്തിരിച്ചേരുള്ള പെണ്ണെ എന്നുള്ളൊരു പാട്ടുണ്ട്. യൂസുഫ് അലി സാറാണ് എഴുതിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരേ ഒരു സിനിമ പാട്ടേ പാടിയിട്ടുള്ളൂ, പക്ഷെ അതും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്. മുന്തിരിച്ചേലുള്ള പെണ്ണയൻ ഖൽബിലെ മുത്തിനു പേര് മൊഹബത്ത്, ഇഷ്ടമാണെങ്കിൽ ഞാനത് തന്നിടാം മൊത്തമായി നിൻ കവിളോരത്ത്, മുത്തമായി കവിളോരത്ത്. മുന്തിരിച്ചേലുള്ള പെണ്ണെ പുതിയൊരു കാലഘട്ടത്തിലെ പാട്ടുകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല പാട്ടുകൾ ഇപ്പോഴും ഉണ്ടാവുന്നുണ്ട്, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ മനസ്സിൽ പലപ്പോഴും പറയാറുണ്ട് തങ്ങി നിൽക്കുന്നത് വളരെ കുറവാണ്, പഴയ പാട്ടിലാണ് നമ്മുടെ മനസ്സിൽ എപ്പോഴും നിൽക്കുന്നതെന്ന്. പക്ഷെ എനിക്ക് തോന്നിയിട്ടൊരു കാര്യം എന്താ വെച്ചാൽ, പണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് പണ്ടൊരു രഞ്ജിനി എന്ന് പറഞ്ഞ് ആകെ റേഡിയോയിൽ വരുന്നൊരു പ്രോഗ്രാം അല്ലെങ്കിൽ അങ്ങനെ വളരെ റെയറായിട്ട് മാത്രമേ നമ്മൾ പാട്ടുകൾ കേൾക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ആ പ്രോഗ്രാമിന് വേണ്ടി ഇങ്ങനെ കാതോർത്തിരിക്കും. അന്ന് TV ഇല്ല, അപ്പോൾ റേഡിയോ മാത്രമേ ഉള്ളൂ, പിന്നെ ചെറിയ ടേപ്പ് റെക്കോർഡുകളൊക്കെ വളരെ അപൂർവം വീടുകളിലൊക്കെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ
ആ പാട്ടുകളെല്ലാം ഒന്നോ രണ്ടോ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലിങ്ങനെ പതിയുകയും പിന്നീട് കേൾക്കാൻ വേണ്ടി ഇങ്ങനെ കൊതിക്കുന്നൊരവസ്ഥയായിരുന്നു. പക്ഷെ ഇന്ന് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം, ഇന്ന് നമുക്ക് നമ്മുടെ വണ്ടിയിലാണെങ്കിൽ തന്നെ നമുക്ക് എത്രയോ MP3 കളക്ഷൻ വെച്ച് എത്രയോ പാട്ടുകൾ, നൂറുകണക്കിന് പാട്ടുകൾ നമുക്ക് കേൾക്കാൻ പറ്റും. പ്ലസ് റേഡിയോയിൽ കേൾക്കാം, പുറത്തിറങ്ങിയാലും നമുക്ക് കേൾക്കാനായിട്ട് ഒരുപാട് അവസരങ്ങളുണ്ട്. വീട്ടിൽ വന്ന TV വെച്ചാൽ വിത്ത് വിഷ്വൽ നമുക്ക് കാണാൻ പറ്റുന്നു. അപ്പോൾ മലയാളം മാത്രമല്ല, നമ്മളുടെ മനസ്സും ഇപ്പോൾ ഒരുപാട് സഞ്ചരിക്കുകയാണ്. ഹിന്ദി കേൾക്കുന്നു, അപ്പോൾ ആ പാട്ട് നമുക്ക് കേൾക്കാം. പിന്നെ ചിലപ്പോൾ കുറച്ച് ആൾ ആ പാട്ടിൻ്റെ പുറകെയായിരിക്കും. തമിഴ് കേൾക്കുന്നു, പക്ഷേ പണ്ടൊക്കെ ഹിന്ദി തമിഴ് നമ്മൾ കേൾക്കുമെങ്കിൽ പോലും വളരെ കുറവാണ്. കാരണം വെച്ചാൽ ഇപ്പോൾ ഒരു ഗാനം വിളിക്കുകയാണെങ്കിൽ ഏറ്റവും ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള, ഏറ്റവും ടോപ്പായിട്ടുള്ള ഒരു ഹിറ്റ് പാട്ട് മാത്രമേ പാടുന്നുള്ളൂ, അത് തന്നെ മൂന്നോ നാലോ പാട്ടുകൾ. ഇന്നിപ്പോൾ അങ്ങനെയല്ല, നമ്മളിപ്പോൾ ഒരു തമിഴിലൊരു ഒരു സിനിമയിലൊരു നാല് പാട്ടുണ്ടെങ്കിൽ ആ നാല് പാട്ടും തന്നെ നമുക്ക് വേണം കേൾക്കാം. അപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇപ്പോഴത്തെ പാട്ടുകൾ അധികം നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കാത്തതിൻ്റെ ഒരു കാരണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്നെ സംബന്ധിച്ച് ഒരു പാട്ടിൻ്റെ ജീവൻ എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ ഫീലാണ്, നമ്മൾ കൊടുക്കുന്ന ഫീലാണ്. നമ്മൾ ചിലപ്പോൾ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ഒരു ശ്രുതി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലായെന്ന് വരില്ല, എന്തോ ഒരു പ്രശ്നം എന്നേ അവൻ്റെ മനസ്സിൽ തോന്നുള്ളൂ, അല്ലാതെ പിച്ച് മാറിയതാണെന്നോ ഒന്നും അങ്ങനെ അറിയില്ല. പക്ഷേ ഒരു ഒരു ഗായകനെ ഓഡിയൻസായിട്ട് അടുപ്പിക്കുന്നത് ഫീലാണ്, നമ്മളാ പാട്ടിന് കൊടുക്കുന്ന ഫീല്. ഓഫ് കോഴ്സ് ബാക്കി ഇപ്പോൾ താളമാണെങ്കിലും ശ്രുതിയും ഒക്കെ വേണ്ടെന്നല്ല പറയണത്, അതെല്ലാം പെർഫെക്റ്റായിട്ട് തന്നെ വരണം. പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ ഒരു ടോട്ടൽ സോങ്ങിന് ലൈഫ് കൊടുക്കുന്നത്, അതിപ്പോൾ ഒരു പ്രോഗ്രാം എന്ന് മാത്രമല്ല റെക്കോർഡിംഗ് ആണെങ്കിൽ തന്നെയും എനിക്കൊരു പല മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ അഭിപ്രായം കൂടി ആണ് ഞാനീ പറയുന്നത്. അപ്പോൾ അത് തന്നെയാണ് എനിക്കും ഒരു പാട്ട് ഒരാൾ സ്റ്റേജിൽ പാടി കേൾക്കുമ്പോൾ ഞാൻ ആദ്യം നോക്കുന്നത് ടോട്ടൽ ഫീല് തന്നെയാണ്. ആ ഫീലാണ് നമ്മളെല്ലാവരെയും നയിക്കുന്നത്. ദൈവകൃപയാൽ ഒരുപാട് ഡിവോഷണൽ സോങ്സ്, അതിപ്പോൾ ഹിന്ദു ഡിവോഷണൽ ആണെങ്കിലും ക്രിസ്തീയ ഭക്തിഗാനങ്ങളാണെങ്കിലും മുസ്ലിം ഭക്തിഗാനങ്ങളാണെങ്കിലും ഒരുപാട് പാടാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അതിലുപരി എനിക്ക് തോന്നുന്നു കാസറ്റുകളിലേക്ക്, ഇപ്പോൾ ഞാനൊക്കെ വരുമ്പോൾ കാസറ്റാണ്, CD അല്ല. കാസറ്റ് അല്ലെങ്കിൽ പിന്നീട് വന്ന CDസിൻ്റെയൊക്കെ ഏറ്റവും നല്ല ഒരു സമയത്ത് ഈ രംഗത്ത് വരാൻ സാധിച്ചതാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് പറയാറുണ്ട്. കാരണം ഞാൻ 90s എൺപതുകളുടെ അവസാനം 88-89 സമയത്താണ്, അല്ലെങ്കിൽ 90s വരുന്നത്. ആ സമയത്ത് കാസറ്റുകൾ എന്ന് പറയുമ്പോഴത്തേക്കും ഏറ്റവും ഒരു എന്താ പറയുക, മോശം വർക്ക് പോലും ഒരു 2000-3000 കാസറ്റൊക്കെ അന്ന് പോകുമായിരുന്നു. നല്ല വർക്കൊക്കെ ആണെങ്കിൽ 10,000 അല്ലെങ്കിൽ 20,000 ഒക്കെ, സിനിമയൊക്കെ ആണെങ്കിൽ 100,000 മേലെ കാസറ്റുകൾ CDs വിറ്റഴിഞ്ഞ ചരിത്രമുണ്ട്. അപ്പോൾ ഇപ്പോൾ പക്ഷെ ഒരുപാട് മാറി. അപ്പോൾ ആ ഒരു സമയത്ത് വന്നുകൊണ്ട് തന്നെ ഒരുപാട് എത്ര ആയിരം ആൽബംസ് പാടിയിട്ടെന്ന് എനിക്കെന്നെ അറിയില്ല. അപ്പോൾ ഒരു ദിവസമൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ 4 ആൽബമൊക്കെ ചെറിയ പാടും. അതിന് ഏറ്റവും കൂടുതൽ പാടിക്കുന്ന ഒരു ദിവസം 11 പാട്ടാണ് എൻ്റെ ഓർമ്മയിൽ. അപ്പോൾ ചിലപ്പോൾ അതിനകത്ത് 4 വർക്കുകളൊക്കെ ആയിരിക്കും. ആദ്യ ഒരു സ്റ്റുഡിയോ പോയി 2 പാട്ട് പാടും, അത് കഴിഞ്ഞിട്ട് വേറൊരു സ്റ്റുഡിയോ പോയി 2 പാട്ട്, അല്ലെങ്കിൽ ഒരു സ്റ്റുഡിയോ പോയി 1 പാട്ട്, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് ഡിവോഷണൽ പാടിയിട്ടുണ്ട്. എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ മനസ്സിൽ വരുന്നൊരു പാട്ടെന്ന് പറയുകയാണെങ്കിൽ ഹൃദയം തകർന്നൊരു നാൾ എന്നുള്ള പാട്ടാണ്. അതിൻ്റെ വളരെ മനോഹരമായിട്ടുള്ള വരികളാണ്, തദേവുസ് അരവിന്ദത്തിൻ്റെ. അതേപോലെ തന്നെ ഇത് യൂട്യൂബിൽ ഒരുപാട് ലക്ഷങ്ങൾ ആളുകളാണ് കണ്ടിരിക്കുന്നത്. അപ്പോൾ അതും സന്തോഷം തരുന്നൊരു കാര്യം. ഹൃദയം തകർന്നൊരു നാൾ യേശുവേ നിന്നെ വിളിച്ചു, കരുത്തേകും നിൻ കരമെൻ തോളിൽ പതിച്ചു, ദുഃഖം മറഞ്ഞു എൻമിഴികൾ നിറഞ്ഞൊഴുകി. ഒരു ഗാനം പൂർണ്ണമാവുന്നത് 3 പേരുടെ സംഗമത്തിലൂടെയാണ്. ഒന്ന് ലിറിക്സിസ്റ്റ്, സംഗീത സംവിധായകൻ, ഗായകൻ. അപ്പോൾ ഇപ്പോൾ ഒരുപാട് വിവാദങ്ങളുള്ളതാണ് ഇതിലാർക്കാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് എന്നുള്ളത്, അല്ലെങ്കിൽ റോയൽറ്റിയുടെ ഇഷ്യൂസ്. ഞാൻ അതിലോട്ടൊന്നും കിടക്കുന്നില്ല, പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ 70% സംഗീത സംവിധായകനും ലിറിക്സിസ്റ്റിനും കൂടി ഉള്ളതാണ്. കാരണം അവരാണ് മെയിൻ ക്രിയേറ്റർ. കാരണം ഒരു പാട്ടിൻ്റെ ശില്പികൾ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പാട്ടുണ്ടാകുന്നത് സംഗീതവും വരികളും കൂടി ഒരുമിക്കുമ്പോഴാണ്, ആർക്കും സംശയമില്ലാത്ത കാര്യം. പക്ഷേ ആ ഒരു ക്രിയേഷന് പൂർത്തീകരണം വരുന്നത്, അത് സഫലമാക്കുന്നത് ഒരു ഗായകൻ, ഒരു നല്ലൊരു ഗായകൻ ആ പാട്ട് പാടുമ്പോഴാണ്.
കാരണം അതുകൊണ്ടാണ് നമ്മൾ എല്ലാവരും ഗായകരല്ല അല്ലേ, പാട്ട് പാടാൻ കഴിയുന്ന എല്ലാവരും ഗായകരല്ല. വളരെ മികച്ച ഒരു ഗായകനോ ഗായികയോ ആയിട്ട് വരുന്ന വളരെ കുറച്ച് പേരേ ഉള്ളൂ. അപ്പോൾ അവർ ഈ പാട്ട് പെർഫെക്റ്റായിട്ട് പാടുമ്പോഴാണ് സാധാരണ ജനങ്ങളിലോട്ട് ഈ പാട്ട് എത്തുന്നത്. അപ്പോൾ ഈ മ്യൂസിക് ഡയറക്ടറും ലിറിസിസ്റ്റും ചെയ്തു വച്ചിരിക്കുന്ന സൃഷ്ടി കൺവേ ചെയ്യുന്നത്, ഓഡിയൻസിലോട്ട് കൺവേ ചെയ്യുന്നത് നല്ലൊരു പാട്ടുകാരനോ പാട്ടുകാരിയോ പാടുമ്പോഴാണ്. അപ്പോൾ ഈ മൂന്ന് പേരുടെയും കൂടി ഒരു മിക്കിലാണ് ഒരു നല്ലൊരു പാട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു, ഞാൻ ഒരിക്കലും കൂടി പറയുകയാണ്, കാരണം പാട്ടുകാരും കൂടി ആവശ്യം അതിനകത്തുണ്ട്, പക്ഷേ 70% ഈ രണ്ടുപേര് തന്നെയാണ്. എൻ്റെ ഇന്നലകളെക്കുറിച്ച് ഞാനിങ്ങനെ ആലോചിക്കുമ്പോൾ, സംഗീത ജീവിതത്തിലോട്ട് വന്നത് തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ്. എനിക്ക് LLB എടുത്ത് ഒരു അഡ്വക്കേറ്റ് ആവണമെന്നായിരുന്നു ആഗ്രഹം. എൻ്റെ അച്ഛനും അത് തന്നെയായിരുന്നു ആഗ്രഹം. പക്ഷേ കോളേജിൽ പ്രീ ഡിഗ്രി ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം ഇത് ഈ രംഗത്ത് തന്നെ ആയിരിക്കും എന്നൊക്കെ മനസ്സിലായി തുടങ്ങിയിരുന്നു. കാരണം പ്രീ ഡിഗ്രി കഴിഞ്ഞ് ഡിഗ്രി ആയപ്പോഴത്തേക്കും സിനിമയിൽ പാടി, പിന്നീട് ഒരുപാട് തിരക്കുകളായി, പിന്നെ ഉള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇന്നത്തെ കാര്യം വലിയ കുഴപ്പമില്ലാതെ പോകുന്നു. സിനിമയാണെങ്കിലും ഷോസ് ആണെങ്കിലും ആൽബംസ് ആണെങ്കിലും നാളെ എന്നുള്ളതാണ് എല്ലാവർക്കും ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. എല്ലാവരും ജീവിതത്തിൽ നാളെ എന്താവും, നാളെ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. അത് നമുക്ക് ആർക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ സംഗീതത്തിലും ഒരുപാട് നല്ല പാട്ടുകൾ, എനിക്ക് വലിയൊരു ഡ്രീം കൊണ്ട് നടക്കുന്ന ആളല്ല. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഡ്രീം കണ്ടുകൊണ്ടല്ല ഞാൻ ഈ രംഗത്ത് വരുന്നത്. ഈ ഒരു ഫീൽഡ് എന്ന് പറയുകയാണെങ്കിൽ മറ്റിപ്പോൾ നമ്മളൊരു എഞ്ചിനീയർ ആവണമെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫീൽഡിൽ നമ്മളത് പഠിച്ച് അങ്ങനെ പോവാം. പക്ഷേ ഇവിടെ നമ്മൾ ഈ ഒരു പ്രൊഫഷനിൽ എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ കുറേ ലക്കം കൂടിയാണ്. കാരണം നമുക്ക് കഴിവ് വേണം, പ്ലസ് ലക്കം കൂടിയാണ് എൻ്റെ ഒരു വലിയൊരു ഫാക്ടർ. അപ്പോൾ നാളെ ദൈവത്തിൻ്റെ അനുഗ്രഹം വെച്ച് ഒരുപാട് നല്ല പാട്ടുകൾ, മനസ്സിൽ എന്നും എല്ലാവരുടെയും മനസ്സിൽ എന്നും നിറഞ്ഞു നിൽക്കുന്ന കുറേ നല്ല പാട്ടുകൾ ഇനിയും പാടണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ആഗ്രഹം. പിന്നെ ഈ പറഞ്ഞ പോലെ കച്ചേരി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കൺസേർട്ടായിട്ടുള്ള, ഇപ്പോൾ സാധാരണ ഒരു ഗാനമേളയൊക്കെ നിന്ന് മാറി കുറച്ചും ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അതൊക്കെ ഇനിയുള്ള വഴിയെ അത് കൃത്യമായിട്ട് നടന്നു പോകും, അതിന് തമ്പുരാൻ കൂടെ ഉണ്ടാകുമെന്ന് ഉറപ്പുണ്ട്. കാവലമീശ്വരനോ കൈവെടിയുന്ന പോലെ തോഴരായി നിന്നവരോ കൈകഴുകുന്നുമെല്ലേ ആശ്വാസം.